അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സകാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ അധികമായി ആളുകളും വലിയൊരു പിഴവിൽ പെട്ടുപോകുന്നുണ്ട്. നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന സകാത്ത് സഹിയാവാതെ വന്നാൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സ്വർണത്തിൻ്റെ വെള്ളിയുടെ സകാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ വന്നേക്കാവുന്ന ആ വലിയ അപകടം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സകാത്ത്, ആ സകാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ വന്നു പോകുന്ന വലിയ പിഴവ്, നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്യുന്ന വിഷയം അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയമാണ്. ഞാൻ ഈ വിഷയം പറയാൻ തന്നെയുള്ള കാരണം, എന്നോടൊരു സംശയമായി ചോദിച്ചു, ഉസ്താദേ, ഇവിടെ ഞങ്ങൾ സ്വർണത്തിൻ്റെ സകാത്ത് കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ വെള്ളിയുടെ സകാത്ത് കൊടുക്കുമ്പോൾ അത് പണമാണ് കൊടുക്കാറ്, പക്ഷെ ഇന്ന് ഈ സമയത്ത് പണം കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് ആവശ്യമുള്ള വസ്തു വാങ്ങിച്ചു കൊടുത്താൽ അതുകൊണ്ട് സഹിയാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സകാത്ത് കൊടുക്കുമ്പോൾ പ്രബലമാകുന്ന അഭിപ്രായ പ്രകാരം ഫതുൽ മുയിൻ വരെ വ്യക്തമാക്കിയത്, അവിടെ സ്വർണമാണ് കൊടുക്കേണ്ടത്, വെള്ളിക്ക് വെള്ളിയാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ ആ 2.5% പണം കൊടുത്താൽ സകാത്ത് പൂർണ്ണമാവുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ ആ സംശയത്തിനുള്ള മറുപടിയും തീരുമാനമായി. മറ്റൊന്ന്, നമ്മൾ ഏതൊക്കെ സ്വർണത്തിനാണ് സകാത്ത് കൊടുക്കേണ്ടത്, ഏതെല്ലാം സ്വർണത്തിന് സകാത്ത് കൊടുക്കേണ്ട. സ്വർണത്തിൻ്റെ സകാത്തിന് 2 നിബന്ധനയാണ് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത് നിസാബ് എത്തുക, തൂക്കം എത്തുക, അതിൽക്കൊരു കണക്കുണ്ട്. ആ കണക്ക്, സ്വർണമാണെങ്കിൽ 85 ഗ്രാം, വെള്ളിയാണെങ്കിൽ 595 ഗ്രാം, ഇതാകുന്നു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കണക്ക്. രണ്ടാമത്തേത്, ഒരു വർഷം നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കിടക്കണം, ചാന്ദ്രികമായ വർഷമാണ് പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ 85 ഗ്രാം സ്വർണം, അതിൽ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളി, ഇങ്ങനെ നമ്മുടെ കയ്യിൽ സ്വർണവും വെള്ളിയും നാം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കേണ്ടത്. എന്നാൽ ചില ആളുകൾ ചോദിക്കും, ആഭരണങ്ങൾക്ക് സകാത്തുണ്ടോ? അതായത് സാധാരണ ആഭരണമായി ഉപയോഗിക്കുന്നത് എത്രയാണോ അതിനിക്ക് സകാത്ത് കൊടുക്കേണ്ടതില്ല. ആ അതിനേക്കാൾ അപ്പുറമായിക്കൊണ്ട് ഇനി ചില സ്ത്രീകൾ 100, 500 പവനൊക്കെ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ആ ആഭരണങ്ങൾക്ക് സകാത്ത് കൊടുക്കേണ്ടി വരും. അത് സാധാരണ ഉപയോഗിക്കുന്ന ആഭരണമല്ല. ഈ എത്രയാണ് സാധാരണ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ, അതേക്ക് പ്രത്യേകമായ ഒരു കണക്ക് ഫിഖിയിൽ പറഞ്ഞിട്ടില്ല. അത് ഓരോ നാട്ടിൻ്റെയും ഉറുഫ് അനുസരിച്ചുകൊണ്ട്, പതിവ് അനുസരിച്ചുകൊണ്ട്, ഒരു സ്ത്രീ സാധാരണ ഉപയോഗിക്കുന്ന ആഭരണം ഇത്രയാണെന്നൊരു കണക്കുണ്ടാകുമല്ലോ. ആ അത്രയും ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സകാത്ത് കൊടുക്കേണ്ട. അതിനേക്കാൾ അപ്പുറമുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതും സ്വർണമാണെന്ന് മനസ്സിലാക്കി സ്വർണത്തിനിക്ക് കൊടുക്കേണ്ട സകാത്ത് അതിനിക്കും ബാധകമാണ്. ഇനി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ കമൻ്റായി ചോദിക്കാം. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു സമയത്ത് പൂർണ്ണമായി തന്നെ വിഷയം പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് പൂർത്തിയാക്കി കൊണ്ട് മുത്തുനബീൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക, ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.